നമ്മളെ വിളിച്ചു പോണേ ചേച്ചി നാളെ 6:30 കേട്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ 6:20 റെഡി ആയിരിക്കും. എന്റെ ബാഗും സാധനങ്ങളുമായിട്ട് കാത്തിരിക്കും. ഞാൻ കാത്തിരിക്കും. അത് ഞങ്ങളുടെ ഒരു പഴയ ചിട്ടയാണത്. അയ്യോ എനിക്ക് വയ്യാവോ, എന്റെ കാല് വയ്യ, എന്റെ മുട്ടു വയ്യ, അയ്യോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അസുഖമായിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇത് ഇപ്പൊ തരണ ഈ മെമ്മൻറ്റോ ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എന്റെ പേര് കാലടി ഓമ്മന്, ഒരടി പൊക്കമുള്ളതാണ്. ഞാനിത് ഓരോ ഫംഗ്ഷനും പോയിട്ട് ഇത് തലയിൽ ചോന്ന പോലെയാണ് ഞാൻ വരുന്നത്. ഇപ്പൊ അത്രയും ദൂരെ നിന്ന് നമ്മള് അഭിനയിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഒരു 10:30 ഇവിടെ വന്ന് ഒന്ന് കുളിച്ചു കഴിഞ്ഞ് ഡബ്ബിങ്ങിന് പോകണം. വന്ന് കിടക്കുമ്പോ 1:00, വീണ്ടും നമ്മൾ 5:00 എഴുന്നേക്കുന്നു, വീണ്ടും പോകണം നമ്മള്. അപ്പൊ കുറച്ച് റിസ്ക് ഉണ്ട്. നമ്മുടെ അടുത്ത് ചോദിക്കും ഈ അഭിനയം നാടകം എങ്ങനെ, സീരിയൽ എങ്ങനെ, സിനിമ എങ്ങനെ എന്നൊക്കെ അഭിനയത്തിന്റെ മാറ്റങ്ങളും ചോദിക്കും. അതെന്ന് വെച്ചാൽ അഭിനയം എപ്പോഴും ഒന്നേ ഉള്ളൂ. എങ്ങനെ വന്നാല് മക്കളെ സുഖമാണോടാ എന്ന് ചോദിക്കണില്ലേ. ഇത് തന്നെ തമിഴിൽ നോക്കി എപ്പോഴും ഇരിക്കും സൗഖ്യമാ. ഹായ് ഹലോ, നമസ്കാരം, ഏവർക്കും സ്വാഗതം സീരിയൽ ടുഡേ കാൻഡ് ടോക്സ് വിത്ത് അനിഷ എന്ന പ്രോഗ്രാമിലേക്ക്. നമ്മളോടൊപ്പം എപ്പോഴും ഓരോ സെലിബ്രിറ്റീസ് എത്താറുണ്ട്. അപ്പം സീരിയലിലൂടെ സെലിബ്രിറ്റി ആകുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും ഇതിലോട്ട് കൊണ്ടുവരാറ്. പക്ഷേ ഇന്ന് എനിക്ക് ഇവിടെ സെലിബ്രിറ്റി ആയിട്ട് എത്തിയിട്ടുള്ളത് വളരെ വളരെ എന്താ പറയുക, നമ്മൾ സീരിയലിലും സിനിമയിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ഒരു ഫേസാണ്. അത് മാത്രമല്ല ഇപ്പോഴും ഈ പ്രായത്തിലും വളരെ സജീവമായി ഓടി നടക്കുന്ന ചുറുചുറുക്കുള്ള ഒരു ഒരു അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അത് കാലടി ഓമന അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അമ്മേ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം മക്കളെ. നീ കേറി വന്നപ്പോ തന്നെ എന്റെ കൊച്ചുമോള് നിന്റെ ഇതേ പ്രായമാണ്, മഞ്ചേരിക്കുട്ടി. അവൾ ഓടി വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം അമ്മയടുത്ത് എനിക്ക് കൂടുതൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അമ്മ നാടകത്തിൽ നിന്നാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, ഇതൊക്കെ അറിയാം. കാരണം 3 എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇപ്പോഴും ഈ ഞാൻ ചോദിക്കുന്നത് ഇത്രയും വർഷമായിട്ടും ഈ ചുറുചുറുക്കും ഈ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നത് എന്താണ്, ആ ഒരു എനർജിയുടെ രഹസ്യം അതെന്താണെന്നറിയോ മക്കളെ? ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സംഭവം പറയുന്നു, നമുക്ക് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ ചേച്ചി എങ്ങനെയാണ്, എങ്ങനെ ഈ ഫീൽഡ് വന്നു അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് ബാല്യകാലം, കുഞ്ഞിലെ സിനിമയിലെ കുഞ്ഞ് ലൊക്കേഷനിലെ കൊച്ചുകുട്ടികളുടെ റോളിനെ വിളിച്ചോണ്ട് പോയി, അങ്ങനെ അതിൽ അഭിനയിക്കാൻ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാടകത്തിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിൽ. എങ്ങനെ കലാകാരിയെന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പൊ ചിലപ്പോ ഒരു പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കാം നല്ല ആഹാരം അത് കിട്ടിയത്. അപ്പൊ അങ്ങനെ പയറ്റി തെളിഞ്ഞ് അങ്ങനെ വന്നു. ഞാൻ പിന്നെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ കാലം ഫീൽഡിലില്ല. എനിക്ക് 2 മഞ്ജു മീരയും 2 അവർ വളർന്നു. പിന്നെ അവർ 10 കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീണ്ടും വരുന്നത്. പക്ഷെ എന്റെ ജീവിതയാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള ഗ്യാപ്പ്, കുട്ടികൾ ഉണ്ടായപ്പോൾ ഉള്ള ഗ്യാപ്പ്. അപ്പൊ അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളുടെ കല്യാണം എല്ലാവരുടെ ലൈഫിലും വരും അല്ലേ? തീർച്ചയായിട്ടും, ഉറപ്പാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് നമുക്ക് അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണ് എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും ഗ്യാപ്പ് അങ്ങനെ വരുന്നതല്ല മക്കളെ, വന്ന് ഭവിക്കുന്നതാണ്. ഇപ്പൊ എന്റെ മോടെ കല്യാണമായി, കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് ഗർഭിണിയായി, അവക്ക് കുഞ്ഞായി. പിന്നെ അവരുടെ പ്രസവം നോക്കി, ഉടനെ അടുത്ത മോടെ കല്യാണം. അത് അങ്ങനെ എനിക്ക് 4 കുട്ടികളുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഞാൻ സജീവമായി. സിനിമയും സീരിയലും മാറി മാറി, നാടകമൊക്കെ നിർത്തിയിട്ട് 10-40 നാടകമൊക്കെ നിർത്തിയിട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അധ്യാപകനായിരുന്നു, അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പോൾ അത് ആ ജോലി എൻ്റെ ഇളയ മകൾക്ക് കിട്ടി. ഞാൻ അങ്ങനെ എല്ലായിടത്തും ഭയങ്കര സന്തോഷമാണ്, ആരെയും പിണക്കാതെയും ചിരിച്ചും കളിച്ചും. ഞാൻ ഒരു ചെറുപ്പക്കാരി, ഇപ്പം 6:30 വണ്ടി വരുമെന്ന് വെച്ചോളൂ, നമ്മളെ വിളിച്ചു പോണേ ചേച്ചി നാളെ 6:30 കേട്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ 6:20 റെഡി ആയിരിക്കും. എന്റെ ബാഗും സാധനങ്ങളുമായിട്ട് കാത്തിരിക്കും, ഞാൻ കാത്തിരിക്കും. അത് ഞങ്ങളുടെ ഒരു പഴയ ചിട്ടയാണത്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുക, ആ സമയത്ത് എത്തിച്ചേരുക. ഡബ്ബിങ്ങിന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നമുക്കിപ്പോഴും നമുക്കിങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നതും ഒക്കെ. ആരെയും അങ്ങനെ പ്രയാസപ്പെടുത്തത്ത കണക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സംഘടനാ പ്രവർത്തനമുണ്ട്, ഞങ്ങൾക്ക് TVയുടെ ആത്മാ സംഘടനയുണ്ട്.
സിനിമയിൽ അമ്മ സംഘടനയുണ്ട്, അങ്ങനെ എല്ലായിടത്തും. ഇപ്പോൾ അമ്മയുടെ 29th വാർഷികമായിരുന്നു. ഞാൻ 1st മുതൽ 29 മുടങ്ങാതെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി നമ്മളെ പോലുള്ള ചെറിയ ആർട്ടിസ്റ്റ് പോലെ ഉള്ളവരോടൊപ്പം സഹകരിക്കുകയും അഭിനയിക്കുകയും ഈ വർഷത്തെ മീറ്റിങ്ങിനും പോയി. അതുപോലെ തന്നെ 18 ടി വി സംഘടന തുടങ്ങിയിട്ട് അവിടെയും ഇതുപോലെ തന്നെ, അതും ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇത്, നമ്മളെപ്പോഴും അയ്യോ എനിക്ക് വയ്യ, എൻ്റെ കാല് വയ്യ, എൻ്റെ മുട്ടു വയ്യ, അയ്യോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അസുഖമായിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ജനിച്ചാൽ ഒരു മരണമുണ്ട്, അത് ഇന്ന സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് അങ്ങ് നടക്കും. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ഇത് ഒന്നിനും പോകില്ല, മക്കളെ സമയം കിട്ടുമ്പോൾ കിടന്ന് ഉറങ്ങും. അല്ല ഇപ്പം അല്ല പറഞ്ഞു ആ ഒരു ചുറുചുറുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ തന്നെയാണ്, നമ്മൾ വന്ന വഴികളും എല്ലാം കൊണ്ട് തന്നെയായിരിക്കും. ഇപ്പൊ ഞാൻ നമുക്ക് തൊട്ട് ബാക്കിൽ തന്നെ കാണാൻ സാധിക്കും കുറെ അവാർഡ്സും കാര്യങ്ങളും കിട്ടി, മക്കളെ കിട്ടി, അത് വെക്കാൻ സ്ഥലമില്ലാതെ കുറെ എടുത്ത് അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ മകളോട് മരുമക്കളോട് പറഞ്ഞു, മക്കളെ ഇവിടെ എന്തെങ്കിലും കൂടെ ഒരെണ്ണം ഇങ്ങനെ ഇത് വെച്ചിട്ടേ, ഇതെല്ലാം കൂടെ ഇത് വെക്കണം. ഇത് ഇപ്പൊ തരണ ഈ മെമ്മൻറ്റോ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ പേര് കാലടി ഓമ്മന്, ഒരടി പൊക്കമുള്ളതാണ്. ഞാൻ ഇത് ഓരോ ഫംഗ്ഷനും പോയിട്ട് ഇത് തലയിൽ ചോന്ന പോലെയാണ് ഞാൻ വരുന്നത്. കാലടി ഓമന എന്നുള്ള പേരിൽ പക്ഷെ വലിയ അടിയായിട്ടുള്ളതാണ് തരുന്നത് അല്ലേ. അപ്പൊ അമ്മേ നമ്മളിപ്പം സീരിയലിലാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ, സീരിയല് പുതിയ ഇപ്പൊ ഏതാണ്? ഇപ്പൊ ഞാന് സൂര്യ ടിവിയിൽ 2 സീതാരാമം, അത് കഴിഞ്ഞിട്ട് സൂര്യ ടിവിയിൽ തന്നെ ആനന്ദരാഗം, അത് 8 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സി കേരളയിൽ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നു, അതിപ്പോൾ ഉടൻ തുടങ്ങും. പിന്നെ ഞാൻ പിന്നെ മായമ്മ ഒരു ഒരു ദൈവത്തിൻ്റെ പേരും കൂടെ ഉണ്ട്, തൂത്തുക്കുടിയിലെ തമിഴ് സീരിയൽ ചെയ്യുന്നുണ്ട്. ഞാൻ തമിഴ് സീരിയൽ ഈ ഉണക്ക മീനൊക്കെ ഈ പാറയിലിട്ട് ഉണക്കി വയ്ക്കുന്ന ഒരു പാവം, ഒരു മുത്തശ്ശി, ഒരു പാട്ടി, അതുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ തൃപ്പരപ്പ് കഴിഞ്ഞിട്ട് കുഴിത്തറയ്ക്കും തൃപ്പരപ്പിന് ഇപ്പറേ ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ അതൊന്നും ആയില്ല, പകുതിയായിട്ടുണ്ട്. അങ്ങനെ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് എല്ലാവരും വരും, നമ്മളൊന്നും അറിയണ്ട. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ എനിക്ക് ചായ കുടിക്കണം, മക്കളെ ചായ നിങ്ങൾ ചോദിക്കണ്ടേ, സെറ്റിലാണെങ്കിൽ ചാ എന്ന് പറയണേ ചായ എത്തും നമ്മള്. അവര് ചോദിക്കാം അമ്മ എന്താ അമ്മ വേണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന്, എന്തെങ്കിലും ഒരു കടി ഒരു കുടി, അത് തന്നെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്താണെങ്കിലും വീട്ടിനേക്കാളും സുഭിക്ഷമാണ് ലൊക്കേഷനിൽ. എന്നാലും ചില ആർട്ടിസ്റ്റുകൾ പരാതി പറയും, അതിന് ഉപ്പില്ല, ഇതിനതില്ല, ഇതില്ല എന്നൊക്കെ ചിലര് ചില കംപ്ലൈൻ്റ് ഒക്കെ പറയും. അപ്പോൾ എനിക്ക് തോന്നും ദൈവമേ ഇത്ര പോലും നമ്മുടെ വീട്ടിൻ്റെ നാലിലൊന്നു പോലും ഇല്ല, ഇവിടെ കിട്ടുന്നതിൻ്റെ എത്ര സൗഭാഗ്യമാണ് അല്ലേ. നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടാണ്, പക്ഷെ ആ കിട്ടുന്ന ആഹാരം അതൊരു ദൈവ നിയോഗമാണ്. അതാണ് അത് തന്നെ മക്കളെ, അങ്ങനെയാണ്. അങ്ങനെ നല്ലതായിട്ട് പോണു. പിന്നെ എനിക്ക് ചെന്നൈയിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നേ, അത് വേൽമുരുകൻ ഒരു ഒരു സീരിയല്, അതിപ്പോൾ നിന്ന് പോയെന്ന് തോന്നുന്നു. വടപളനിയാണ് അവിടെ കണ്ടാണ്, പക്ഷെ ഭയങ്കര കഷ്ടം. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴേ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ പോകുമ്പോൾ അവിടെ ഒരു സഹായി തരും, ഇല്ല ഇല്ല ഒന്നും അറിയണ്ട, അഭിനയിച്ചിട്ട് സുഖമായിട്ട് ഇങ്ങ് വന്നാൽ മതി, അവർ ഡബ് ചെയ്തോളും. പക്ഷെ നമ്മുടെ മലയാള സീരിയൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇന്നലെ അഭിനയിച്ചത് ഇന്നിപ്പോൾ കാണിച്ചു, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കാണിച്ചു. അപ്പം അത്ര ടൈറ്റായിട്ടാണ്, മെഗാ സീരിയലല്ലേ, ഇന്നലത്തെ ഇന്ന് കാണിക്കുന്നു. അപ്പം നമ്മൾ അവരുടെ കൂടെ സഹകരിക്കണം. ചിലപ്പോൾ രാത്രി 12 വിളിക്കുന്ന ഡബ് ചെയ്യണം. ഇപ്പം അത്രയും ദൂരെ നിന്ന് നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു 10:30 ഇവിടെ വന്ന് ഒന്ന് കുളിച്ച് കഴിഞ്ഞ് ഡബ്ബിങ്ങിന് പോകണം. വന്ന് കിടക്കുമ്പോൾ 1:00, വീണ്ടും നമ്മൾ 5:00 എഴുന്നേക്കുന്നു, വീണ്ടും പോകണം നമ്മൾ. അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, എന്നാലും നമ്മളവിടെ എല്ലാം നല്ല കൂട്ട് എല്ലാവരും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെപ്പോലുള്ള കൊച്ചുമക്കളെ ഒരുപാട് പേരുണ്ട്, എല്ലാവരും അമ്മേ 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 അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ എനിക്കും അതൊരു സന്തോഷം അല്ലാതെ. അതെ, അത് ഇപ്പം കാരണം അമ്മയെന്ന് വിളിക്കാൻ നമുക്ക് തോന്നുന്നു പറയുന്നത്, ഞാൻ വന്നപ്പോ തന്നെ ഭയങ്കര എനിക്ക് മഞ്ചരി വരണ പോലെ തോന്നി, എന്റെ അതുപോലെ അതാണ്. അപ്പൊ എനിക്ക് എന്റെ ഒരു അമ്മയെ പോലെ തന്നെയാണ്. അപ്പൊ വന്നപ്പോ തന്നെ പിന്നീട് മൊബൈലില് കുറച്ച് ആശംസകൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുപ്പിക്കുകയും അതിനു വേണ്ടിട്ട്, അതായത് കുറെ ഗ്രൂപ്പുകളും സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു അമ്മയാണ്. സംശയമില്ല, എനിക്ക് ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്, അതൊരു 150
അതിൽ പല ആൾക്കാരുണ്ട്. എൻ്റെ പേര് പിറവി എന്നാണ്. അത് എൻ്റെ അഡ്മിനാണ് ഞാൻ. അപ്പോൾ ആ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ മുതൽ അതിനകത്ത് ആറേഴ് പേരുണ്ട്. പിന്നെ ഞാൻ കാലടി ഓമന, അനില ആലപ്പുഴ, പൗലൂസ് അച്ചായൻ, ചിലപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കും ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. പിന്നെ രഞ്ജിഷ, കാർത്തിക, രമ്യ, ശൈലജ, അങ്ങനെ പോണു. അങ്ങനെ അങ്ങ് പോണു. അവരൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സന്ധ്യാവന്ദനം, ഈവനിങ് നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗ്രൂപ്പിന് നല്ലതായിട്ട് ഞാനില്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഷൂട്ടിങ്ങിന്റെ തിരക്കാം. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ തന്നെ, അതിൽ നമ്മൾ എല്ലാ ദിവസവും പരിപാടിയുണ്ട്. ഒരു ദിവസം നാടകഗാനം, ഒരു ദിവസം കവിതകൾ, പിന്നെ ടിക്ടോക്കുകൾ, അങ്ങനെ നന്നായിട്ട് പോകുന്ന ഒരു ഇത്. പക്ഷേ നമ്മുടെ ഈ കൊറോണ കാലത്താണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചു പോകുമായിരുന്നു. ആ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു നല്ലൊരു എനർജി, ആത്മവിശ്വാസവും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പില് കഴിഞ്ഞിട്ടല്ലേ അമ്മ തിരിച്ചു വന്നത്? അപ്പൊ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങളൊക്കെ അമ്മക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അവര് വളരെയധികം സഹകരിക്കുന്നുണ്ടോ? എങ്ങനെയാ? അത് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾത്ത് ചോദിക്കും ഈ അഭിനയം, നാടകം എങ്ങനെ, സീരിയൽ എങ്ങനെ, സിനിമ എങ്ങനെ എന്നൊക്കെ അഭിനയത്തിന്റെ മാറ്റങ്ങളും ചോദിക്കും. അതെന്ന് വെച്ചാൽ അഭിനയം എപ്പോഴും ഒന്നേ ഉള്ളൂ. എങ്ങനെ വന്നാലും മക്കളെ സുഖമാണോടാ എന്ന് ചോദിക്കണില്ലേ. ഇത് തന്നെ തമിഴിൽ ചോദിക്കും, എപ്പോഴും ഇരിക്കും സൗഖ്യമാ, ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നു നമ്മൾ. അപ്പൊ അതുപോലെ തന്നെയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞത്. മുമ്പ് നമ്മൾ പഴയ ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ചും കൂടെ, അന്ന് ഈ കാരവാനോ അതും ഇതും ഒന്നുമില്ല. നമ്മളെല്ലാവരും കൂടെ ഒരിടത്തിരിക്കും, ഒരുമിച്ച് കൂടി നുണയും കൊതിയും നല്ലതും ഇതൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച്. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ചക്കപ്പുഴുക്ക് കൊണ്ടുവരും, ഒരാൾ മീൻകറി കൊണ്ടുവരും. അതിന് സുമാരി അമ്മയൊക്കെ ഉള്ളപ്പോഴും ലളിത ചേച്ചി ഒക്കെ ഉള്ളപ്പോഴും അങ്ങനെയായിരുന്നു എല്ലാവരും കൂടെ. പക്ഷെ കാലം അങ്ങോട്ട് പോയി വന്നപ്പോൾ കാരവാൻ അതും ഇതും ഒക്കെ വന്നപ്പോഴെങ്ങനെയെന്ന് വെച്ചാൽ വലിയ 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 നടന്മാരും നടികളും അവർക്കിരിക്കാൻ പ്രത്യേകം അവർക്ക് കാരവാനുണ്ട്, അവരവിടെ പോയിരിക്കും. പിന്നെ ഈ മൊബൈലൊക്കെ വന്നില്ലേ, അപ്പോൾ അവർ അഞ്ച് മിനിറ്റ് കിട്ടിയാൽ അവർ മൊബൈലിൽ നോക്കും. അപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ അങ്ങോട്ട് ഇഴുകിച്ചേരാനായിട്ട് അതൊരു ഗ്യാപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവരെ കൂടുന്ന എപ്പോഴാണെന്നറിയോ, നമ്മുടെ ഷോർട്ട് റെഡി അപ്പോൾ വരും. അപ്പോൾ ചേച്ചി കൊച്ചുമോളാണ്, പ്രശ്നങ്ങൾ വന്ന് അവള് ആത്മഹത്യക്ക് അവള് കയറ് എടുക്കണം. അയ്യോ തന്നെ മക്കളെ, നമ്മുടെ യഥാർത്ഥം പോലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നും. എന്നിട്ട് എന്ന് അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ നായകൻ മരിക്കുകയാണ്, അപ്പോഴൊക്കെ ഭയങ്കര അപ്പോഴേ ടെൻഷൻ തുടങ്ങും. അയ്യോ നായകൻ മരിക്കണോ, അയ്യോ പിന്നെ എങ്ങനെ മക്കളെ കഥ, ചേച്ചി വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാവരും പറയേണ്ട ഡയലോഗുകൾ, മൂവ്മെന്റ്സ്, അത് ഇത് ഒക്കെ പറയും. അത് പറയുമ്പോൾ ഞാനാണെങ്കിൽ അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും, അയ്യോ കഷ്ടം, നല്ല കൊച്ചുമാവൻ മരിക്കണല്ലേ, ഇങ്ങനെ ഇരിക്കും. ചില ആളുകൾ ചിരിച്ച് കളിച്ചിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ ആ ഡയലോഗും ശ്രദ്ധിക്കും, മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കും. അതൊരു പഴയ ഒരു ചിട്ടയാണ്. കാരണം എൻ്റെ ആശാനം എന്ന് പറയുന്നത് പി ജെ ആൻ്റണി മാഷാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രം ആദ്യം പഠിക്കണം, കഥാപാത്രമായിട്ട് ജീവിക്കരുത്. കഥാപാത്രം എന്താണ്? ഇപ്പോൾ കാലടി ഓമന 90 വയസ്സുള്ള ഒരു മുത്തശ്ശി, അല്ലെങ്കിൽ 70 വയസ്സുള്ളൊരു അമ്മ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കഥാപാത്രത്തിനെ കുറിച്ച് പറയും. അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതങ്ങ് ചെല്ലും. ഇത് എൻ്റെ ദേഹത്തു നിന്ന് കഥാപാത്രം പോണതേയില്ല എന്നൊന്നും പറയുന്നതൊന്നും അർത്ഥമില്ല. അതൊക്കെ ചുമ്മാ നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മൾ കണ്ണീരും ഒക്കെ തുടച്ച് കളഞ്ഞ് പിന്നെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ. പിന്നെ പിന്നെ എനിക്ക് കരയാനൊന്നും ഗ്ലിസറിനൊന്നും വേണ്ട, നമ്മളറിയാതെ തന്നെ അങ്ങ് സംഭവമൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ കഥാപാത്രം പറയുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. ഇതൊക്കെയാണ് ഓമനാമ്മയുടെ വിശേഷങ്ങൾ. സിനിമ ഞാൻ ഒരുപാട് ചെയ്തു മക്കളെ. ഞാൻ പ്രശസ്തരായ എല്ലാവരുടെയും, സത്യൻ അന്തിക്കാട്, ഫാസിൽ സാറ്, പിന്നെ കെ മധു, പിന്നെ ജോഷി സാറ്, സി വി മലയൽ, മലയാളത്തിലുള്ള പ്രശസ്തരായ. പിന്നെ എനിക്ക് ഒത്തിരി അവസരങ്ങൾ തന്നത് ടി എസ് അജി, ടി എസ് സുരേഷ് ബാബു, കോട്ടയം കുഞ്ഞച്ചനൊക്കെ എടുത്തില്ലേ, അവർ നമ്മുടെ അപ്പുറത്ത് ഇവിടെ തന്നെ ഒരു നാല് വീടിനപ്പുറയാണ്, കുഞ്ഞുനാൾ പോലെ അറിയാം. അവരുടെ സിനിമയിൽ എനിക്ക് ഒരുപാട് വേഷങ്ങൾ കിട്ടി, നല്ല നല്ല വേഷങ്ങൾ അവരുടെ അത് കിട്ടി. പിന്നെ എല്ലാ നടന്മാരുടെ കൂടെ, പിന്നെ ഞാൻ വിക്രമിൻ്റെ കൂടെ ആദ്യമായിട്ട് മലയാളത്തിൽ ഇതാ ഒരു സ്നേഹഗാഥ, വിക്രമനെ ഒന്നും മറക്കാൻ പറ്റത്തില്ല. വിക്രമിൻ്റെ ആദ്യത്തെ മലയാള പടം ലൈല എന്ന് പറഞ്ഞൊരു ഹിന്ദി നടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നേ, അത് നല്ലൊരു അനുഭവമാണ്. പിന്നെ അന്ന് ഞാൻ എന്നെ ഫർഗീസായിരുന്നു അച്ഛനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഈ വിക്രമന് അപ്പോൾ അന്ന് അങ്ങനെ അഭിനയമൊന്നും മലയാളം പറയും എന്നാലും അത്ര ഇതൊന്നുമില്ല. പിന്നെ ഞാൻ കാണുന്നത് ഒരു 4 വർഷത്തിന് ശേഷം ഏഷ്യാനെറ്റിൽ ഒരു ഓണ പ്രോഗ്രാമിന് വന്നപ്പം
ഞാൻ ഒരുപാട് ഇയാളുടെ പഴയ നമ്പർ, അപ്പൊ അപ്പോഴത്തേക്ക് അദ്ദേഹം വലിയ നടനായി കഴിഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ വിക്രമിനെ ഒന്ന് കാണണം, എനിക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പലരോടും പറഞ്ഞു, നമ്പർ വാങ്ങിക്കാനും ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്പരൊക്കെ കിട്ടിയ അമ്മ ഞാൻ ഇവിടെ ഉണ്ടമ്മ എന്ന് പറയും. അപ്പൊ ഞാൻ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോ എനിക്ക് ക്രീമില് ഒരു ബോർഡറുള്ള ഒരു സാരി എനിക്ക് അപ്പോഴെങ്ങാട്ട് വാങ്ങിച്ചു വെച്ചതാണ്, എന്റെ കാലൊക്കെ തൊട്ട് എഴുതി ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ മക്കളെ അന്നൊന്നും എനിക്ക് മൊബൈലൊന്നും ഇല്ല മക്കളെ, എനിക്ക് ഭയങ്കര നിരാശയായി ഇപ്പൊ കേട്ടോ, എനിക്ക് മൊബൈലൊന്നും ഇല്ലാതെ. ഓ അന്നാണ് എന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു മൊബൈൽ വാങ്ങിച്ച, ഒരു കുഞ്ഞു മൊബൈൽ മക്കളെ ഇത്രയേ ഉള്ളൂ. അത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാനാകും. പിന്നെ ടച്ച് ചെയ്യണ മൊബൈൽ ഒന്നും അറിഞ്ഞുകൂടാ. ഗോപാലകൃഷ്ണനെ പറയുകയാണെങ്കിൽ തങ്കമ്മയ്ക്ക് പോകും, തങ്കമ്മയെ വിളിക്കുമ്പോ ഗിരിജയ്ക്ക് പോകും. പിന്നെ ഇപ്പൊ ഒരുവിധം ഒരുവിധം പഠിച്ച് എന്റെ കുഞ്ഞിനി പോ എനിക്ക് എല്ലാം പറഞ്ഞു തരും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ് വിക്രമിന്റെ കൂടെ. പിന്നെ മമ്മൂട്ടിയുടെ കൂടെ കിഴക്കൻ പത്രോസ്, മോഹൻലാലിന്റെ കൂടെ സതയം, നല്ല സിനിമയാണ്. പിന്നെ സത്യനന്ദിക്കാടിന്റെ സന്ദേശം, ഒക്കെ നല്ല നല്ല സിനിമകളാണ്. അങ്ങനെ കുറെ സിനിമകൾ നല്ല ക്യാരക്ടർ ചെയ്തു. പിന്നെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളും ചെയ്തു. ഇപ്പൊ എന്ത് പറ്റി വന്ന് വന്ന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല നായകന്മാർക്ക്, അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ഇനി അയലോക്കത്തുള്ള ഏതെങ്കിലും ഒരു വഴി ചോദിച്ചു പറഞ്ഞ ഒരു അമ്മച്ചിയോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു അകന്ന ബന്ധുവിലുള്ള ഒരു അമ്മായിയോ ഒക്കെ ഉണ്ടെങ്കിലേ സിനിമയിൽ ഇതുള്ളൂ. സിനിമയൊന്നും കുറെ നാളായി അങ്ങനത്തെ. പിന്നെ ഈ അടുത്ത സമയം ചിത്രങ്ങൾ വളരെ കുറവാണ്, പണ്ട് ഭയങ്കര ബന്ധമല്ലേ. അപ്പൊ അവര് വീട്ടിൽ വന്ന അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, മാമനുണ്ട്, മാമിയുണ്ട്, നമ്മളെ മക്കളെയൊക്കെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ട് നമുക്ക് എവിടെ വേണോ പോവാം. ഇപ്പൊ പറ്റുമോ അത്? ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ല, നമ്മളെ കണ്ണും ചെവിയും കാതും എപ്പോഴും കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പിന്നെ സീരിയൽ ഒരുപാട് ചെയ്തു, 200-300 ഒന്നും അല്ല, ഒത്തിരി സീരിയല് ചെയ്തു. അതിൽ മമ്മൂട്ടി സാറ് പിന്നെ പ്രൊഡ്യൂസർ ജോലയായി, വയലാർ മാധവൻകുട്ടി സാർ പണ്ടത്തെ ദൂരദർശന, അതിൽ നല്ല വേഷമായിരുന്നു മറിയാമ്മ. അതില് ഡോക്ടർ ഷാജു ആണ് ഇപ്പൊ കുടുംബ വിളക്കിലെ നായകൻ. അയ്യോ പിന്നെ നല്ല മുകുന്ദൻ, എനിക്ക് അതില് സംഗീത മോഹൻ ഒക്കെ നല്ലൊരു അനുഭവമാണ്, നല്ല സീരിയലാണ്, മറക്കാൻ പറ്റത്തില്ല. പിന്നെ 13 എപ്പിസോഡുള്ള ദൂരദർശന്, അന്ന് മുതലുണ്ട് ഞാൻ ദൂരദർശൻ തുടങ്ങിയ കാലം മുതല് ഞാനുണ്ട്. ഇനി ഇപ്പോഴും എന്റെ ആഗ്രഹം അഭിനയിച്ചുകൊണ്ട് മരിക്കണമെന്ന് തന്നെയാണ്. എന്താണെന്നറിയാമോ, എവിടെങ്കിലും ഒന്ന് കിടന്ന് നരയിക്കരുത്, എവിടെങ്കിലും. ഇപ്പൊ ഞാൻ ഈ വീട്ടിലല്ല, എന്റെ മകളെ കൂടെ, മകള് മലയങ്കിടി സ്കൂളിലെ ടീച്ചറാ, മൂത്ത മകള് ബോംബെയിലാണ്, അവക്ക് രണ്ട് മക്കളുണ്ട്, അതാണ് മഞ്ചേരി. അവൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതാണ് ഞാൻ കേറി വന്നപ്പോ മഞ്ചേരി. ആ മഞ്ചേരി എന്നാണ്, മഞ്ചേരി നിന്നെ പോലെ നല്ല നല്ല ചിരിച്ച് നല്ല ആക്റ്റീവാണ്. അപ്പൊ ആ മകളോടൊപ്പമാണ്. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ പൂജപ്പുരയാണ് എളുപ്പം, ഇവിടാണ്. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഞങ്ങളൊക്കെ ജീവിച്ച വീടിതാ. അപ്പം എൻ്റെ മനസ്സുകൊണ്ട് എല്ലാം പൂജപ്പുരയാണ് എനിക്കേറെ ഇഷ്ടം. അപ്പം എൻ്റെ ഈ ഷൂട്ടിംഗ് സാധനങ്ങളൊക്കെ ഇവിടെ, അപ്പം എനിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇവിടെ വരും. ഇവിടെ വന്ന് എൻ്റെ ഇതെല്ലാം ഒരു 10-15 ദിവസത്തെ ഇത് കാണും എല്ലാം കൂടെ. അത് കഴിഞ്ഞ് നേരെ മകളെടുത്ത് പോകും, വീണ്ടും ഷൂട്ടിംഗ് വരും, വീണ്ടും ഇവിടെ വരും. ഇവിടെ വരെ ഒരുപാട് സീരിയലുകളല്ലേ, സീരിയലില് പിന്നെ ഒത്തിരി പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ചെറിയ നടീ നടന്മാർ മുതൽ വലിയ മഹാനടന്മാർ വരെ. മോഹൻലാലിൻ്റെ വീടൊക്കെ പൂജപ്പുരയല്ലേ, ചെറുപ്പത്തിലേ മോഹൻലാലിനെയൊക്കെ അറിയാം. പിന്നെ എൻ്റെ നാടകം കാണാൻ മമ്മൂട്ടി സാർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എറണാകുളത്തൊക്കെ നാടകം കളിച്ചപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ്ബ് 10 വർഷം ഞാൻ അതിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ പുള്ളി പറയുന്ന കേൾക്കാം, ചേച്ചിയുടെ നാടകം കാണാൻ ഞാൻ വന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയും. ഇപ്പോഴും നമ്മൾ കണ്ടതേ ഉള്ളൂ. പക്ഷേ അമ്മയുടെ മീറ്റിംഗ് അവിടെ ഇങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല മക്കളെ, എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് അവരോട് എന്ത് ചോദിക്കാൻ ചിരി. അത് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതാണ്. സീരിയലും അതുപോലെ തന്നെ, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. എന്റെ എന്റെ ഈ പ്രായത്തിൽ ഞാൻ അഭിനയിക്കുക, ഓടി നടക്കുക, എന്റെ മക്കളെ നോക്കുക, പേരെ കുട്ടികളെ നോക്കുക, അങ്ങനെ പോണു. പുതിയ സിനിമ അമ്മ കനലം എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തു, ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധമുള്ള ഇത്. അത് തിയേറ്ററിൽ വന്നില്ല. പിന്നെ പിന്നെ എനിക്കൊരു സിനിമ പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇപ്പൊ സിനിമ എന്നൊക്കെ പറഞ്ഞാലേ അങ്ങനെ അങ്ങ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, നമ്മൾ അവിടെ ചെന്നാലേ നമ്മളാണെന്ന് പറയാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ എന്നെ വിളിച്ചിട്ട്, എന്നെ ഇപ്പോ ഒരു ഇതിനെ വിളിച്ചിട്ട്, ചേച്ചി 3 ദിവസം, അപ്പൊ ഞാൻ കാക്കനാട് 3 ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞ ആ ശരി സാറ് സന്തോഷം, അതെല്ലാം പറഞ്ഞല്ലേ കഴിഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് പറഞ്ഞ ഡേറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ചേച്ചി ഒരു 9 മണിക്കൊക്കെ മതി, ചേച്ചി ഒരു 8:30 ആകുമ്പോൾ റെഡി ആയിട്ടിരുന്നോ വണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, കാക്കനാട് ഉള്ള എന്നെ 8:30 മണിക്ക്? ഞാൻ പറഞ്ഞു അതിങ്ങനെ രാത്രിയാണ് വിളിക്കുന്നത്, അപ്പോൾ ഒരു 10 മണിയാവും. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ അത് എങ്ങനെയാണ് 8:30 മണിക്ക്? ഞാൻ അയ്യോ ആലുവ കാലടി അല്ലേ, അവര് വിചാരിച്ച് കാലടി ഓമന ആലുവ കാലടി, ആ അവര് തിരുവനന്തപുരം കാലടി അറിയാൻ വയ്യായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ, മാലാ പാർവതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ. അപ്പൊ ഞാൻ അവരെ വിളിച്ചു, അവര് പോയെന്ന്. അപ്പൊ അവരൊന്നും വിളിപ്പിനുള്ള ഇതിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി. അങ്ങനെയൊക്കെ ഈ കാലടിക്ക് ഒരു കുഴപ്പമുണ്ട്. ഞാൻ എന്റെ കാലടി എന്ന് പറയണത് ഈ ആറ്റുകാലം പോലെ അല്ലേ, തിരുവനന്തപുരം അതാണ് ജഗദീഷിന്റെ ഒക്കെ വീട് അവിടെ. പലരും മക്കളെ എന്റെ ഈ പ്രശസ്തമായ കാലടി അങ്കമാലി നമ്മള് ശങ്കരാചാര്യയുടെ കാലടിയാണ്. കുറേ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അമ്മയോട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഭയങ്കര സിമ്പിളാണ്. ഒരുപാട് വർഷത്തെ ഈ ഒരു ഫീൽഡില്, മീഡിയ ഫീൽഡിൽ ഒരു പക്ഷെ ഒത്തിരി പരിചയമുള്ള ഒരാളാണ്, ഒരുപാട് ഫേമസ് ആയ ഒരാളാണ്. കാലടി ഓമന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇന്നലെയാണെന്നോ നമ്മുടെ സെറ്റിൽ അതിന് ചേച്ചി നാടക അവനെ ചേർന്ന നാടകം. അപ്പം ഞാൻ പറയും ഏതാണ്, അല്ല പണ്ട് കെ എസ് ജോർജ് മറ്റവരൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഏത് എണ്ണം ചോദിച്ചു, പറഞ്ഞു ഇഷ്ടമുള്ള. അപ്പം ഞാൻ പറഞ്ഞു വസന്തരാവാണോ? അപ്പം അതെ. അപ്പം എന്നാ രണ്ടു പേര്. അപ്പം ഞാൻ പറഞ്ഞു, വസന്തരാവിൻ്റെ വാതിൽ തുറന്നു വരും വാടാമലർ കിളിയെ. അപ്പം അവരൊന്നും കേട്ടിട്ടില്ല, അവർ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേ മറ്റേ വെള്ളാരം കുന്നിലേ പൊന്മൂളം കാട്ടിലേ പുല്ലാങ്കുഴലുതും കാറ്റേവാ. രഞ്ജിത്തിനായിട്ട് വിളിച്ച കേട്ടോ, കാറ്റേവാ എന്ന്. അതൊക്കെ ആ കുട്ടികൾക്ക് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ്, ഇങ്ങനെ ഉള്ള പാട്ടുണ്ടായിരുന്ന. അങ്ങനെയൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അവിടെ ഇരുന്ന് പിന്നെ കുട്ടികളോടൊക്കെ ഇരുന്ന് പാടുകയൊക്കെ ചെയ്യും. തലയ്ക്ക് മീതെ ശൂന്യാകാശം, അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഏത് ഉറക്കത്തിൽ പറഞ്ഞാലും ഒക്കെ പറ്റും. അതെ അമ്മ, പക്ഷേ നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു. കാരണം എനിക്ക് അമ്മയെ വിട്ടു പോകാൻ തോന്നുന്നില്ല. ആരുമില്ല മക്കളെ, പോയല്ലേ പറ്റത്തുള്ളൂ മക്കളെ. പിന്നെ അത് മാത്രമല്ല എനിക്കും ഭയങ്കര സന്തോഷം നമ്മുടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ നമ്മുടെ ടി വി ആർട്ടിസ്റ്റുകളെ ഇത് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ ഇതിൻ്റെ സംഘാടകർക്കും ഇവിടെ വന്ന എൻ്റെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും, മോൾക്കും, ഈ ക്യാമറ രഞ്ജിത്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സന്തോഷം അറിയിക്കണം കേട്ടോ. എൻ്റെ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ സഹിക്കണം, ഇതാണ് എൻ്റെ ശൈലി. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. എനിക്ക് സത്യം അമ്മയോട് സംസാരിച്ചിട്ട് ഇനിയും ഒരുപാട് എന്തൊക്കെയോ സംസാരിച്ചു വരുന്നത്, ഈ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിവേ, അപ്പോൾ നമുക്ക് സീരിയൽ ടുഡേയിലൂടെ വീണ്ടും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് കാണാം. അതായിരിക്കും ദിസ് ഇസ് മീ റൻഷ സൈനിങ് ഓഫ്. ബൈ ബൈ.